വൈവിധ്യങ്ങളായ നിരവധി ഇനം കൃഷിയിലൂടെ കാർഷിക മേഖലയ്ക്ക് പുത്തൻ പ്രതീക്ഷയായി മാതമംഗലത്തെ എം വി അബ്ദുൾ ഫത്താഹ്. എരമം കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഓലയമ്പാടിയിൽ 5.5 ഏക്കർ തരിശുഭൂമി പാട്ടത്തിനെടുത്ത് വിവിധ വിളകൾ കൃഷി ചെയ്ത് മാതൃകയാവുകയാണ് ഈ 55-കാരൻ. ഒന്നോ രണ്ടോ കൃഷി മാത്രമായാൽ ഒരിക്കലും ലാഭകരമാവില്ലെന്ന തിരിച്ചറിവിലൂടെയാണ് ഫത്താഹ് മണ്ണിൽ വൈവിധ്യം പരീക്ഷിച്ച് വിജയം വിളയിക്കുന്നത്. കുറുമാത്തൂരിൽ നിന്നും മാതമംഗലത്തേക്ക് കുടിയേറി പാർത്തതോടെയാണ് കൃഷിയിൽ സജീവമായത്. ആദ്യം പ്രവാസം, തുടർന്ന് കല്ല് മരം ബിസിനസ്സുകൾ, ഒടുവിലാണ് കാർഷിക മേഖലയിലേക്കുള്ള ചുവടുവയ്പ്പ്. ഒരു വർഷം കൊണ്ട് തന്നെ മണ്ണിനെ വിശ്വസിക്കാമെന്ന് ഇദ്ദേഹം തെളിയിച്ചു. കാലാവസ്ഥ മാറ്റം ചരിച്ചുവെങ്കിലും അതിനെ മറികടക്കാനുള്ള ജലസേചന സൗകര്യവും മറ്റും ഒരുക്കി. വന്യമൃഗങ്ങളെ അകറ്റാൻ കമ്പി വീലി കൂടി തീർത്താണ് അബ്ദുൾ ഫത്താഹിൻ്റെ കാർഷിക വിപ്ലവം. അത് ഫുള്ളായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക, നല്ലൊരു വിളവുണ്ടാക്കുക. വിളവ് മോശം ഉണ്ടായിട്ട് നല്ല വിളവുണ്ടായിന്. ഇനിയിപ്പോൾ രണ്ടാമത്തെ കൃഷി ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന എല്ലാം ഇവിടെ ഒരു പച്ചക്കറി ഐറ്റംസിൽ ഇവിടെ ഇല്ലാത്ത പലതും ഇവിടെപ്പോൾ ഇവിടെ കേരളത്തിൽ ഏടി അങ്ങനെ അധികം ആൾക്കാർ ബീംസ് കൃഷി ഒന്നും ചെയ്യില്ല. ഞാനിപ്പോൾ ബീംസ് കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിയാർ എന്ന് പറഞ്ഞ സാധനമുണ്ട് വിദേശത്ത് നിന്ന് വരുന്നത്. ഇവിടെ അധികം അതിന് വലിയ വിലയുള്ളതാണ്, കക്കിരിയേക്കാൾ വലിയതാണ്. അതിപ്പം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ മറ്റുള്ള പഴവർഗ്ഗങ്ങൾ ചെയ്യാത്ത കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലീസിനെടുത്ത സ്ഥലമാണ്. അപ്പോൾ മറ്റുള്ള സ്ഥലത്ത് ലീസിനെടുക്കുമ്പോൾ നമുക്കൊരു 5-10 വർഷത്തേക്കുള്ള വരുമാനം കിട്ടുന്ന ആദായങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ നമുക്കതുകൊണ്ട് കാര്യമില്ല. ഈ മേഖലയിൽ സജീവമാകാൻ തന്നെയാണ് തീരുമാനം. 3000 നേന്ത്രവാഴ, 3000 മൂട് കപ്പ, വഴുതിന, വെണ്ട, പച്ചമുളക്, ചീര, ചോളം, വെള്ളരി, കക്കിരി തുടങ്ങിയവ കൃഷി ചെയ്യുന്നതിന് പുറമെ കേരളത്തിന് അന്യമായ ബീംസ്, കിയാർ എന്നിവയും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ. ഓണത്തിന് ചെണ്ടുമല്ലി കൃഷിയിലും ഒരു കൈ നോക്കിയിരുന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഓഫീസർ ടി കൃഷ്ണപ്രസാദ് ഉൾപ്പെടെ ഉള്ളവർ ഫത്താഹിൻ്റെ കൃഷിയിടം സന്ദർശിച്ചു. കൃഷിയോടുള്ള ആഭിമുഖ്യം മുംബൈയുണ്ട്. അപ്പോൾ ഇവിടെ മറ്റാരുടെയും പ്രേരണയൊന്നുമില്ലാതെ തന്നെ ഒരു സംതൃപ്തി എന്നുള്ള നിലക്ക്, ഇന്ന് വലിയ വരുമാനങ്ങളൊന്നും വലിയ നിലക്ക് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും നല്ല നിലക്ക് കൃഷി ചെയ്തു പോവുക എന്നുള്ള താല്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയ്തത്. 2 തൊഴിലാളികൾ സ്ഥിരം പണി കൊടുക്കുന്നുണ്ട്. എല്ലാവിധ പച്ചക്കറികളും ചെയ്ത് കടകളിൽ വിൽപ്പന നടത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. വലിയ മാർജിനൊന്നും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല, ചിലപ്പോൾ നഷ്ടമായിരിക്കും. എന്നാലും ഒരു സംതൃപ്തമായിട്ടുള്ള ഒരു കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തികച്ചും മാതൃകാപരമായി ഇത്തരം കൃഷിക്കാരെയും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോയി വന്നിട്ട്. കാർഷിക മേഖലയിൽ തുടരാൻ തന്നെയാണ് അബ്ദുൾ ഫത്താഹിൻ്റെ തീരുമാനം. പച്ചക്കറി വിളവെടുത്തു, പുതുതായി വിത്തിറക്കാനുള്ള തയ്യാറെടുപ്പും ആരംഭിച്ചു. വേനൽ തുടങ്ങാറായതിനാൽ തണ്ണിമത്തൻ കൃഷിയും ലക്ഷ്യമുണ്ട്. ഇദ്ദേഹത്തിന് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുമായി കൃഷിഭവനും എരമംകുറ്റൂർ പഞ്ചായത്തും കൂടെയുണ്ട്. മൻസൂറിയാണ് ഭാര്യ. ഫർഹാൻ, ഫസൽ, ഫാരീസ് എന്നിവർ മക്കൾ. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്രം.